സമയത്ത് നമുക്കുകൂടി ഗുണകരമാകാനും അല്ലാഹു തആല തൗഫീക് നൽകട്ടെ. അപ്പൊ കണ്ടില്ലേ, ഷാർജയിലെ ഭരണാധികാരി കേരളത്തിൽ വന്നു. ഇവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ കുറേ ആൾക്കാർ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ, ആ പാവങ്ങളെയൊക്കെ ഒന്ന് തുറന്നു വിടണം പറഞ്ഞു. അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നായരെന്നോ നമ്പൂരിന്നോ നസറാണിന്നോ പറഞ്ഞില്ല. വന്ന ഷെയ്ഖ് സുൽത്താൻ മുസ്ലിമാണ്. പറഞ്ഞ പിണറായി വിജയൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അദ്ദേഹം മനുഷ്യനാണെന്ന കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നറിയാം. എന്തായാലും ഷാർജയിൽ ചെന്ന ഭരണാധികാരി 34 കോടി രൂപ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തിട്ട് അവരുടെ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് തീർത്തിട്ട് അവിടെയുള്ള ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നോക്കാതെ 200 വരുന്ന ആളുകളെ ഇന്ത്യക്കാര് ഷാർജയിൽ ജയിലില്ലെന്ന് ആ നല്ല മനസ്സുള്ള തങ്കം പോലത്തെ ഭരണാധികാരി സാധിച്ചു. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അവർക്ക് തോരുന്നാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ അയാൾക്ക് വരക്കണേ, നമുക്ക് വല്ല കാര്യമുണ്ടാവും. അങ്ങനെ ചിന്തിക്കരുത്. ആ ഷാർജയിൽ പോയിട്ടാ നമ്മുടെ സഹോദരന്മാര് പോയിട്ട് ഇമാറ് ഹിൻസീർ വിളി കേട്ടാലും മാസം 50,000 കിട്ടണത് കേട്ടോ കേട്ടോ. ആ 50,000 കിട്ടിയപ്പോഴാ നമ്മുടെ പള്ളിയിലെ ഉസ്താദിന് പണ്ട് 250 ശമ്പളം കൊടുത്തോടുത്ത് 25,000 പൂജ്യത്തിന് വില ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് അപ്പുറത്തിട്ട വില ഉണ്ട് കേട്ടോ, 25,000 ആയത്. അപ്പോഴാ നമുക്ക് കാറിൽ പോകാൻ പറ്റിയത്. അപ്പോഴാണ് മുസ്ലിയാക്കന്മാരൊക്കെ കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് മുസ്ലിയാക്കന്മാരുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ വിദ്യാഭ്യാസ നവോത്ഥാനം ഉണ്ടായത്. ഗൾഫാണ് അതിന്റെ പിന്നില്. അതിന്റെ കുത്തക ഒരാളും ഏറ്റെടുക്കണ്ട. ഗൾഫ് രാജ്യത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ പോയി അവിടെ ചെന്ന് ഹിമാറും ഹിന്ദീറും വിളി കേട്ടപ്പോ അമലാക്കി ബോക്കറിക്കും വിചാരിച്ചു, നമ്മൾ എന്തായാലും ഹിമാർ ഹിന്ദീർ വിളി കേട്ടു, ഇനി അമ്മയുടെ മക്കൾ കേൾക്കരുത്. അവർ എഞ്ചിനീയർ ആക്കണം, ഡോക്ടറാക്കണം, വക്കീലാക്കണം, അവർ IAS ആക്കണം, IPS ആക്കണം. പക്ഷേ വിദ്യാഭ്യാസത്തിൽ മുസ്ലിങ്ങൾ മുന്നിലാണ്. ഗവൺമെന്റ് ജോലി